ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. April 26 നടക്കാൻ പോകുന്ന പൊതുതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഈ പ്രദേശത്തുള്ള എല്ലാവരെയും നേരിൽ കാണാനും എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ തേടാനും പിന്തുണ അഭ്യർത്ഥിക്കാനുമായിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലമായി രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യ സർക്കാർ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് സജീവമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രയോജനം പല രൂപത്തിൽ ലഭിച്ചിട്ടുള്ളവരാണ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും. അത് റോഡായും വീടായും കുടിവെള്ളമായും സൌജന്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളായും മിതമായ നിരക്കിലുള്ള വൈദ്യസഹായമായും ഒക്കെ ലഭിച്ചിട്ടുള്ള ആളുകളാണ് നമ്മുടെ ഈ നാട്ടിൽ. ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം ജനങ്ങളെ സമീപിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ വരും ദിനങ്ങളിൽ ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമായി കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന തരത്തിൽ നടപ്പിലാക്കാനുള്ള കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, ദേശീയ ജനാധിപത്യ സഖ്യത്തെ പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയിട്ടുള്ള സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താമര അടയാളത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് വീക്ഷിച്ചുകൊണ്ട് നിങ്ങളേവരെയും നേരിൽ കാണുവാൻ, നേരിൽ കണ്ടുകൊണ്ട് അഭ്യർത്ഥിക്കുവാൻ നിറപുഞ്ചിരികളുടെ ചുടു കൈകളോടെ ഇതാ കലന്നു വരികയാണ് നമ്മുടെ പ്രിയങ്കരനായ സാരഥി. സമഗ്ര വികസനം സാക്ഷാത്കരിക്കപ്പെടുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളേവരെയും നേരിൽ കാണുവാൻ, നേരിൽ കണ്ടുകൊണ്ട് അഭ്യർത്ഥിക്കുവാൻ തൊടുകൈകളോട് നിറപ്പുഞ്ചിരികളുടെ ഇതാ കടന്നു വരികയാണ് നമ്മുടെ പ്രിയങ്കരനായ സാരഥി. ശ്രീ വി മുരളീധരൻ കടന്നു വരികയാണ് നമ്മുടെ സാരഥി. ശ്രീ വി മുരളീധരൻ കടന്നു വരികയാണ് പ്രിയമുള്ളവരെ, നിങ്ങളേവരെയും നേരിൽ കാണുവാൻ, നേരിൽ കണ്ടുകൊണ്ട് അഭ്യർത്ഥിക്കുവാൻ തൊടുകൈകളോട് നിറപ്പുഞ്ചിരികളുടെ ഇതാ കടന്നു വരികയാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സാരഥിയായി, BJP യുടെ സാരഥിയായി ശ്രീ വി മുരളീധരൻ കടന്നു വരികയാണ് പ്രിയമുള്ളവരെ.
കാണുവാൻ നേരിൽ കണ്ടുകൊണ്ട് അഭ്യർത്ഥിക്കുവാൻ ഇതാ കടന്നു വരികയാണ്. നമ്മുടെ പ്രിയങ്കരനായ സ്വാമി ശ്രീ ജി മുരളീധരൻ കടന്നു വരികയാണ്. ദേശീയ ജനാധിപത്യത്തെ കൃത്യ സാരഥിയായി ശ്രീ ബി മുരളീധരൻ ഇതാ കടന്നു വരികയാണ്. ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികളായ നിങ്ങളെവരെയും നേരിൽ കാണുവാൻ നേരിൽ കണ്ടുകൊണ്ട് അഭ്യർത്ഥിക്കുവാൻ തൊഴിൽ കൈകളോട് നടക്കും. ശ്രീയുടെ ഇതാ കടന്നു വരികയാണ്. നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീ ബി മുരളീധരൻ കടന്നു വരികയാണ്. ഇത്തരത്തിൽ ഒരു പ്രകോപനം സൃഷ്ടിക്കാനുള്ള കാരണമായിട്ട് മാറിയത്.
കാണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. പോലീസ് ഇന്നലെ ഒരാളെ അറസ്റ്റ് ചെയ്തു, എന്നാൽ മറ്റു രണ്ടുപേരെ ഇന്നത് അറസ്റ്റ് ചെയ്തില്ല. ആ അറസ്റ്റ് ചെയ്യാത്ത കൂട്ടത്തിൽ പറഞ്ഞ ആ മുൻ പഞ്ചായത്ത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. സി പി എം ഭരണത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആർക്ക് പോലും എല്ലായ്പ്പോഴും നീതി കിട്ടാറില്ല. പാർട്ടിയിലെ ഒരു കൂട്ടം ആളുകൾക്ക്, ഭരണത്തിൻ്റെ തണലിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് മാത്രമാണ് സി പി എം ഭരണത്തിൽ നടപടിയും വരില്ല എന്നുള്ള സ്ഥിതി ഉണ്ടാവും. അത് ബാലറ്റിലൂടെ ജനങ്ങൾ മറുപടി പറയും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ പല ഘട്ടങ്ങളായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നതിലൂടെ തന്നെ ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥി നിർണയങ്ങൾ ഒപ്പിരിക്കുകയാണ്. വളരെ ഓരോ ദിവസവും ആ ആത്മവിശ്വാസം ജനപിന്തുണ
ബഹുമാനരെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ നൽകിയിട്ടുള്ള ഈ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. April 26 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ദേശീയ ജനാധിപത്യ സഖ്യത്തെ പിന്തുണക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.